ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് CMF എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ രണ്ട് ഇയർഫോൺസ് ആണ്. അപ്പോൾ CMF നമുക്കറിയാം, നത്തിങ്ങിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. ഇനി നത്തിങ് ഏതാ ബ്രാൻഡ് എന്ന് വെച്ചാൽ, ഒരു പുതിയ ബ്രാൻഡാണ്, ലണ്ടൻ ബേസ്ഡ് ബ്രാൻഡാണ്. അവരെ സ്മാർട്ട് ഫോൺസ് എല്ലാം വളരെ പോപ്പുലറാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നത്തിങ് ഫോൺ 1 ഇറങ്ങി, നത്തിങ് ഫോൺ 2 ഇറങ്ങി, അത് നത്തിങ് ഫോൺ 2A ഇറങ്ങി. അതിനൊപ്പം ഇറക്കിയ രണ്ട് അടിപൊളി ഇയർഫോൺസ് ആണ് നത്തിങ് നെക്ക് ബാൻഡ് പ്രോ, അല്ലെങ്കിൽ CMF നെക്ക് ബാൻഡ് പ്രോ, CMF ബഡ്സും. അപ്പോൾ ഈ രണ്ട് പുതിയ പ്രൊഡക്റ്റ്സ് ആണ് ഇറക്കിയത്. ഇതൊരു TWS ആണ്, ട്രൂ വയർലെസ് സ്റ്റീരിയോ ഇയർഫോൺസ് ആണ്. ഇതൊരു നെക്ക് ബാൻഡ് ഇയർഫോൺസ് ആണ്. രണ്ടിലും തന്നെ അടിപൊളി ഹാർഡ്വെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. രണ്ടും തന്നെ ആക്റ്റീവ് നോയ്സ് കാൻസലേഷൻ ഉണ്ട്, അതേപോലെ നല്ല മൈക്രോഫോൺസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്, നല്ല ബാറ്ററി ലൈഫാണ്, എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായി പറയുന്നതാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കോണിൽ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നത്തിങ് ബ്രാൻഡിൻ്റെ CMF സബ് ബ്രാൻഡായ CMF ബഡ്സും CMF നെക്ക് ബാൻഡ് പ്രോ ആണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് CMF ബഡ്സ് ഒന്ന് പരിചയപ്പെടാം, എന്നിട്ട് നമുക്ക് CMF നെക്ക് ബാൻഡ് പ്രോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് CMF ബഡ്സിൻ്റെ ഡിസൈൻ ലാംഗ്വേജ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഫീച്ചേഴ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, 12.4 mm ഡ്രൈവേഴ്സ് ആണ്, അൾട്രാ ബേസ് ഡ്രൈവേഴ്സ് ആണ് പറയുന്നത്. പിന്നെ സുപ്പീരിയർ സൗണ്ട് ക്വാളിറ്റി, പവർഡ് ബൈ ഡയറാക്ക്. ഡയറാക്കിൻ്റെ ഓഡിയോ ട്യൂണിംഗ് ഇതിനകത്തുണ്ട്, അതൊരു സോഡിയോ സോഫ്റ്റ്വെയർ ആണ് അതിൻ്റെ ട്യൂണിംഗ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ലോങ് ബാറ്ററി ലൈഫും ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഉണ്ട്. 4 HD മൈക്രോഫോൺസ് ഫോർ നല്ല ക്ലിയർ വോയിസ് ടെക്നോളജി. പിന്നെ കണക്ടിവിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഡ്യുവൽ എന്താ പറയുക, ഡിവൈസ് സപ്പോർട്ട് ഉണ്ട്. അതായത് രണ്ട് ഡിവൈസ് നമുക്ക് അറ്റ് ദ സെയിം ടൈം കണക്ട് ചെയ്യാം. പിന്നെ ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ട് ഉണ്ട്. ഫാസ്റ്റ് പെയർ ഉണ്ട്, ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്, അതേപോലെ മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് പെയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ, ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ നല്ലൊരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഇയർഫോൺസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ നത്തിങ്ങിൻ്റെ CMF ബഡ്സ് എന്ന് പറഞ്ഞാൽ TWS. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് ഉണ്ടോ? നമുക്കിവിടെ ഒരു റൊട്ടേറ്റിംഗ് ഡയലാണ്. ഇത് ആക്ച്വലി ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് പ്രത്യേകിച്ച് ഫംഗ്ഷനാലിറ്റി ഒന്നും ഇല്ല. ഇവിടെ ചെറിയൊരു പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബ്രാൻഡിങ് കാണാം. വളരെ നല്ല ഒരു മാറ്റ് ഫിനിഷ് കേസാണ് കൊടുത്തിരിക്കുന്നത്. തുറക്കുമ്പോൾ തന്നെ നമുക്ക് TWS കാണാം. ഇതിൻ്റെ അകത്തെ ഡിസൈനും കണ്ടു, വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്. അതേപോലെ CMF ബൈ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെയും ആ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. ഇനി TWS പുറത്തേക്ക് എടുത്താൽ നമുക്കിവിടെ ഇതുണ്ടല്ലേ, ഇവിടെ ഒരു മാറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിനകത്തേക്കുള്ള ഭാഗത്ത് ഗ്ലോസി ഫിനിഷാണ്, നല്ലൊരു ഡിസൈൻ ലാംഗ്വേജാണ്. ഇവിടെ ചാർജിങ് പോയിൻറ്റും കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു സർക്കിൾ കണ്ടോ, ഇതിനകത്താണ് ടച്ച് കൺട്രോൾസ് വരുന്നത്, ടച്ച് ജസ്റ്റേഴ്സ് ആണ് വരുന്നത്. നല്ല ഫങ്ഷണൽ ടച്ച് ജസ്റ്റേഴ്സ് ആണ്, അതിൽ കംപ്ലയിൻസ് ഒന്നും പറയല്ല, നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൺട്രോൾസ് എങ്ങനെയാണെന്ന് ഞാൻ വിശദമായി പറയാം. ആപ്പ് സപ്പോർട്ടിൽ, അതായത് സിംഗിൾ ടാപ്പ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടാപ്പ് ആൻഡ് ഹോൾഡ്, അങ്ങനത്തെ എല്ലാ ഫങ്ഷണാലിറ്റി ഉണ്ട്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്. ഇനി കംഫർട്ടിൻ്റെ കാര്യം പറയുക വെച്ചാൽ, ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷാണ് വരുന്നത്. അതിനൊപ്പം തന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്, അതുപോലെ നമുക്ക് നോയ്സ് എല്ലാം ഫിൽട്ടർ ചെയ്യാം. എന്നാൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ ഒപ്പം തന്നെ നല്ലൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ, അതായത് ഞാനിത് ചെവിയിൽ വെക്കുമ്പോൾ തന്നെ സൗണ്ട് എല്ലാം തന്നെ കുറേയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ആക്റ്റീവ് അല്ലാത്ത പാസീവ് നോയ്സ് ക്യാൻസലേഷനിലൂടെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വെക്കുമ്പോൾ തന്നെ ചുറ്റുപാടുള്ള നോയ്സൊക്കെ വളരെയധികം റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു കംഫർട്ട് ലെവലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ നല്ലൊരു നല്ലൊരു ഫിറ്റിംഗ് ഉണ്ട്. ഈവൻ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ, ഞാൻ ആക്ച്വലി റെഗുലർലി ഒരു 2-3 ആഴ്ചയായിട്ട് തന്നെ റെഗുലർലി വർക്കൗട്ടിന് യൂസ് ചെയ്യുന്നുണ്ട്. ജിമ്മാണെങ്കിലും റണ്ണിങ് ആണെങ്കിലും എല്ലാം തന്നെ ഇത് നല്ലൊരു കംഫർട്ട് ആസ്പെക്റ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ, ഇതിനകത്ത് നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് ക്ലാരിറ്റി, വോക്കൽസ് ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ ബേസ് പെർഫോമൻസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിലാണ് വന്നിരിക്കും. പിന്നെ നമുക്ക് അൾട്രാ ബേസ് പെർഫോമൻസിലേക്ക് ട്യൂൺ ചെയ്യാവുന്നതാണ്, ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓവറോൾ സൗണ്ട് ക്വാളിറ്റി നല്ലതാണെന്ന് പറയാം, നല്ല ഒരു സിഗ്നേച്ചറാണ്, ഡയറക്റ്റ് ട്യൂണിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറാണ് വരുന്നത്. ഇനി വോയിസ് കോൾസിലേക്ക് പോകുമ്പോൾ, ഈ TWS വെച്ച് ഞാൻ ഒരുപാട് കോൾസ് അറ്റൻഡ് ചെയ്യണ്ടായി, ഒരു പ്രശ്നവുമില്ല, നല്ല വോയിസ് ക്ലാരിറ്റിയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇതൊരു ഇയർഫോണിലാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് പോലും തോന്നിയില്ല. 4 HD മൈക്രോഫോൺസ് ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ഒരു സൗണ്ട് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. വോക്കൽസ് ആണെങ്കിലും ഫോൺ ക്ലാരിറ്റി ആണെങ്കിലും, ചില ഇയർഫോൺസ് ഫോണിൻ്റെ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന രീതി കാണാറുണ്ട്, പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒന്നുമില്ല, നല്ല ക്ലാരിറ്റി സൗണ്ടാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് വോക്കൽസിലും വരുന്നത്, അതായത് വോയിസ് കോൾസിലും വരുന്നത്. പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും തന്നെ നല്ലൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ, അപ് ടു 42 dB ആണ് നോയ്സ് ക്യാൻസലേഷൻ. അതേപോലെ തന്നെ ട്രാൻസ്പാരൻസി മോഡുണ്ട്, നമുക്ക് വേണമെങ്കിൽ അത് എനേബിൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്.
എന്താ നമുക്ക് ട്രാൻസ്പാരൻസി മോഡുണ്ട്. പിന്നെ നമ്മളൊരു റൂമിനകത്തേക്ക് ഇരിക്കേണ്ടി നല്ല ഒരു നോയ്സ് ക്യാൻസലേഷൻ, കാരണം ഫാനിൻ്റെ സൗണ്ട്, കമ്പ്യൂട്ടറിൻ്റെ സൗണ്ട്, ഇങ്ങനത്തെയൊക്കെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്യും. പിന്നെ പുറത്ത് പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ ക്യാൻസലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയ്സ് ക്യാൻസലേഷൻ കുഴപ്പമില്ല. പിന്നെ ബേസ് പെർഫോമൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂൺ ചെയ്യാവുന്നതാണ്, ഇക്വലൈസർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാറ്ററിൻ്റെ കാര്യം പറയുമ്പോൾ അറൌണ്ട് 35 hours ആണ് തോന്നുന്നത് ബാറ്ററി ലൈഫ്. അഗെയിൻ അത് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്യും, അത് കുറയും, അറൌണ്ട് 23 hours അടുത്തോ കിട്ടുന്നുള്ളൂ. എന്നാലും നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ വേണ്ടെങ്കിൽ കുറച്ചും കൂടി ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, അത് ഓബ്വിയസ് ആണ്. പിന്നെ ഒരു എന്താ പറയുക, 10 minutes ഓഫ് ചാർജിൽ 6.5 hours ലിസണിംഗ് ഉണ്ട്. അപ്പോൾ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസ് ആണ്, നല്ല സൗണ്ട് സിഗ്നേച്ചർ ആണ്. അതേപോലെ തന്നെ നമുക്ക് ആപ്പ് സപ്പോർട്ട് ഉണ്ട്, ആപ്പ് ഞാൻ പരിചയപ്പെടുത്താം. അതിനൊപ്പം തന്നെ നമുക്ക് നല്ല സൗണ്ട് സിഗ്നേച്ചർ ആണ്, IP55 റേറ്റിംഗും ഇൻക്ലൂഡ്. ഇൻഫാക്ട് IP54 ആണ്, IP55 അല്ല, 54 റേറ്റിംഗും ഇൻക്ലൂഡ് ആണ്. പിന്നെ ഇവിടെ നമുക്ക് പെയർ ചെയ്യാനുള്ള ബട്ടണുണ്ട്, ഗൂഗിൾ ഫാസ്റ്റ് പെയർ ഉണ്ട്, അതേപോലെ ഡ്യുവൽ കണക്ഷൻ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ലാപ്ടോപ്പിലും എൻ്റെ ഫോണിലും കണക്ട് ചെയ്താൽ ഏത് നിന്നാണ് മ്യൂസിക് പ്ലേ ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ ഡ്യുവൽ ഡിവൈസ് കണക്ഷനും എല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഇയർഫോൺസ് ആണ്. 2499 രൂപയാണ് ഇതിൻ്റെ വില. ഇനി അടുത്ത് നമുക്ക് നെക്ക് ബാൻഡ് പ്രോ എന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്തും ഏറെക്കുറെ സെയിം ഫംഗ്ഷനാലിറ്റീസ് ആണ്. 50 dB നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. TWS പോലെ തന്നെ നെക്ക് ബാൻഡിലും ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. പിന്നെ ഒരു സ്മാർട്ട് ഡയൽ ഉണ്ട്, 13.6 mm ഡ്രൈവറാണ് വരുന്നത്. പിന്നെ 5 HD മൈക്രോഫോൺസ് ആണ് കോൾസിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ നല്ല ബാറ്ററി ലൈഫ് ആണ്, അറൌണ്ട് 57 hours ബാറ്ററി കിട്ടും. പിന്നെ 10 minutes ഓഫ് ചാർജിങ്ങിൽ അറൌണ്ട് 18 hours എന്തോ ചാർജിങ് കിട്ടും. അപ്പോൾ അതും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ബാൻഡ്. ഇതല്ലേ നെക്ക് ബാൻഡ് നമുക്ക് അതേ കളറിൽ തന്നെയാണ് കിട്ടിയത്. ഇനി നെക്ക് ബാൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ വീണ്ടും തന്നെ നമുക്ക് ഇവിടെ വളരെ ഫ്ലാറ്റ് ഡിസൈനാണ്, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ, ഈ സ്മാർട്ട് ഡയലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഇതൊരു റോട്ടറി ഡയലാണ്. ഈ ഡയലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാം, കോൾസ് ആക്സെപ്റ്റ് ചെയ്യാം, കോൾസ് റിജക്റ്റ് ചെയ്യാം, നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോവാം, അതായത് പ്രസ് ഡബിൾ പ്രസ് എല്ലാം തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ മെക്കാനിസം കൊണ്ട് നമുക്ക് വോളിയം കൺട്രോളും ഉണ്ട്. അപ്പോൾ അതൊരു യുണീക് മെക്കാനിസമാണ്. CMF/Nothing രീതിയാണ്. പിന്നെ ഇവിടെ മൈക്രോഫോണിൻ്റെ പവർ ബട്ടൺ കാണാം. അതേപോലെ തന്നെ ഇതിനകത്തും നമുക്ക് ബാറ്ററി കൊടുത്തിട്ടുണ്ട്, അവിടെ ബ്രാൻഡിങ് കാണാം. പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു മാഗ്നറ്റിക് മെക്കാനിസം ആണ്, പ്ലേ സ്റ്റോപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു ഗ്ലോസി ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. 5 microphones ആണ് വരുന്നത്. നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണ്, നല്ല കംഫർട്ടബിൾ ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വേറെ ഇത് ഞാൻ കാണിച്ചു തരാം, ഇത് എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വേറെ ചെയ്യാം. അപ്പോൾ കംഫർട്ട് ലെവലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ല കംഫർട്ടബിളായി തോന്നി. അതേപോലെ തന്നെ ഇത് വെക്കുമ്പോൾ തന്നെ ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമ്മളൊരു ക്ലോസ്ഡ് റൂമിലൊക്കെ ഇരിക്കുകയാണെങ്കിലും ചെറിയ രീതിയിലുള്ള നോയ്സൊക്കെ ഫിൽട്ടർ ചെയ്യും. ഈവൻ പുറത്ത് പോയാലും അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിയോ ക്വാളിറ്റി വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറാണ്, TWS പോലെ തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറും, നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ബേസ് ട്യൂൺ ചെയ്യാം, ഇക്വലൈസർ സപ്പോർട്ട് ഉണ്ട്, അപ്പോൾ അൾട്രാ ബേസ് മോഡ് ഉണ്ട് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ ബേസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യാം. വോക്കൽസ് ആണെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് സെപ്പറേഷൻ ആണെങ്കിലും എല്ലാം തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ കോൾസ് എടുക്കാൻ അതും അടിപൊളിയാണ്, നല്ല മൈക്രോഫോൺസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വർത്താനം പറയുമ്പോൾ, ഫോണിലൊക്കെ വർത്താനം പറയുമ്പോൾ നല്ല രീതിയിലാണ് ഇതിൻ്റെ കോൾസൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിലും എനിക്ക് പരാതികളൊന്നും ഇല്ല എന്ന് പറയും. കാരണം ഞാൻ കോൾസൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടും എനിക്ക് വലിയൊരു പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല, എന്നാൽ സൗണ്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇഷ്യൂസും ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അതും നല്ലതാണ്. പിന്നെ ഈ റോട്ടറി മെക്കാനിസം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സൗണ്ട് നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ വോളിയം കൺട്രോൾ ചെയ്യാമെന്നുള്ള. സാധാരണ ഇതിൽ ബട്ടൺസ് ആണ്, ഇവിടെ നമുക്ക് റോട്ടറി ഡയലാണ്. ഈ ഡയൽ തന്നെ നമുക്ക് കോൾസ് ആക്സെപ്റ്റ് ചെയ്യുക, അതേപോലെ നെക്സ്റ്റ് സോങ്ങിലേക്ക് പ്രീവിയസ് സോങ്ങിലേക്കൊക്കെ പോവുക, കോൾസ് റിജക്റ്റ് ചെയ്യുക, അങ്ങനത്തെ എല്ലാ ഫംഗ്ഷനാലിറ്റി റോട്ടറി ഡയലാണ് ചെയ്തിരിക്കുന്നത്. അതൊരു യുണീക് മെക്കാനിസമായിട്ട് എനിക്ക് തോന്നി, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അറൌണ്ട് 37.5 hours ആണ് മാക്സിമം മ്യൂസിക് പ്ലേ ബാക്ക്. അഗെയിൻ നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്താൽ അത്രയ്ക്ക് കിട്ടില്ല, എന്നാൽ പോലും ബാറ്ററി ലൈഫ് നല്ലതാണ്. നമ്മളൊരു റെഗുലർ യൂസറാണ്, എനിക്ക് തോന്നുന്നു 2-3 days ഈസിലി ലാസ്റ്റ് ചെയ്യും. എന്താ പറയുക, അതും അഗെയിൻ യൂസേജ് ബേസ് ചെയ്തിരിക്കും കേട്ടോ. നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി ബാറ്ററി ലൈഫ് കുറയും. പിന്നെ അതേപോലെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എനേബിൾ ചെയ്താലും കുറയും, അതേപോലെ വോളിയം ഫുൾ വോളിയത്തിൽ കേട്ടാലും അത് കുറയും. എന്നാൽ പോലും അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ഒരു 10 minutes ചാർജ് ചെയ്താൽ തന്നെ 10-18 hours നമുക്ക് ഈസിലി കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു നല്ലൊരു സൗണ്ട് സിഗ്നേച്ചറുമാണ്, നല്ല ബാറ്ററി ലൈഫുണ്ട്, IP55 റേറ്റിംഗ് ഉണ്ട്, പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, ഡ്യുവൽ ഡിവൈസ് കണക്ഷനുണ്ട്,
അതേപോലെ തന്നെ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ബ്ലൂടൂത്ത് 5.3 സപ്പോർട്ടാണ്, പിന്നെ മാഗ്നറ്റിക് മെക്കാനിസമാണ്, അത് നമ്മൾ ലാച്ച് ചെയ്താൽ മ്യൂസിക് പ്ലേ ബാക്ക് സ്റ്റോപ്പ് ആവും, പിന്നെ ഇത് എടുത്തു കഴിഞ്ഞാൽ പ്ലേ ബാക്ക് വരും. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷണാലിറ്റീസ് എല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് വില എന്ന് പറഞ്ഞാൽ 1,99 രൂപയാണ്, 2,000 രൂപയ്ക്കാണ് ഈ TWS കിട്ടുന്നത്. അപ്പോൾ ഈ വിലയ്ക്ക് നല്ലൊരു പ്രൈസിംഗ് ആണെന്ന് പറയാം, കാരണം എല്ലാ ഫീച്ചേഴ്സും പാക്ഡ് ആണ്. ഈവൻ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നെറ്റ് ബാൻഡ് ഇയർ ഫോൺസ് ആണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇതൊരു അടിപൊളി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡെഫിനറ്റ്ലി പറയാം. അതേപോലെ തന്നെ റെഗുലർ ഇയർ ഫോൺസ് ആണ് TWS വയർലെസ് ഇയർ ഫോൺസ് ആണെന്നുണ്ടെങ്കിലും ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറയാൻ സാധിക്കും. ഇതിൻ്റെ ആപ്പ് കൂടെ നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ പരിചയപ്പെടാം. ഇതാണ് ആപ്പ് സപ്പോർട്ട്. അപ്പോൾ നമുക്ക് കാണാം ആപ്പിൽ നമുക്ക് ഇക്വലൈസർ ഓപ്ഷൻ ഉണ്ട്, ഉണ്ടല്ലേ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. റോക്ക്, പോപ്പ്, ഡയറാക്, ഓപ്റ്റിയോ, ക്ലാസിക്കൽ, എൻഹാൻസ് വോക്കൽസ്. ഇപ്പോൾ നമുക്ക് കസ്റ്റം വേണമെങ്കിൽ കസ്റ്റം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വരുന്നത് കൺട്രോൾസ്, ഡബിൾ ടാപ്പ്, ട്രിപ്പിൾ ടാപ്പ്, ടാപ്പ് ആൻഡ് ഹോൾഡ്, ടാപ്പ്, ഡബിൾ ടാപ്പ് ആൻഡ് ഹോൾഡ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വോളിയം കൺട്രോൾ വരെ ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്ത് വേണമെന്നുള്ള ഡബിൾ ടാപ്പ്. ഇതേപോലെ തന്നെയാണ് നെക്ക് ബാൻഡിലും വരുന്നത്. പിന്നെ നോയ്സ് കൺട്രോൾ, ഇതുണ്ട്, നോയ്സ് ക്യാൻസലേഷൻ, ട്രാൻസ്പാരൻസി മോഡ് ഓഫ് ചെയ്യാവുന്നതാണ്. അൾട്രാ ബേസ് മോഡ് ഇതുണ്ട്, അൾട്രാ ബേസ് നമുക്ക് ലെവൽ വരെ ചേഞ്ച് ചെയ്യാം. ഇൻക്രീസ്ഡ് ബേസ് വേണമെങ്കിൽ ലെവലും ചേഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് സെറ്റിംഗ്സിനകത്ത് ലോ ലാഗ് മോഡ്, ഇൻ ഇയർ ഡിറ്റക്ഷൻ, അതായത് നമ്മൾ ചെവിയിൽ നിന്ന് TWS ഊരിക്കഴിഞ്ഞാൽ മ്യൂസിക് പ്ലേ ബാക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യും, അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ലോ ലാഗ് മോഡ് ഉണ്ട്, അതായത് മിനിമൈസ് ചെയ്യാം ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇംപ്രൂവ്ഡ് ലേറ്റൻസിക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്യുവൽ ഡിവൈസ് കണക്ഷൻ, അപ്പോൾ ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡിവൈസസ് അറ്റ് ദ സെയിം ടൈം കണക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷണാലിറ്റി വരുന്നത്. ഇതേ ഫംഗ്ഷണാലിറ്റി തന്നെയാണ് ഏറെക്കുറെ നമ്മുടെ നെക്ക് ബാൻഡിലും വരുന്നത്. അപ്പോൾ ഇതായിരുന്നു രണ്ട് പ്രൊഡക്റ്റ്, നത്തിങ്ങിൻ്റെ CMF നെക്ക് ബാൻഡും അതേപോലെ TWS. നല്ല രണ്ട് പ്രൊഡക്റ്റ് ആണ് ഡെഫിനറ്റ്ലി പറയാം. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. 2,499 രൂപയാണ് CMF ബഡ്സിന്, 1,999 രൂപയാണ് നെക്ക് ബാൻഡ് പ്രോന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.